ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും മണിച്ചപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം. വാരപ്പട്ടിയിൽ നിന്ന് 11 വയസ്സുകാരി ലയ ബി നായർ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഗിന്നസ് ബുക്കിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന വീഡിയോയാണിത്. എല്ലാവരും അനുഗ്രഹിക്കുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാരപ്പട്ടി ഗ്രാമപഞ്ചായത്തിലെ കൊച്ചു മിടുക്കിയ ലയ ബി നായർ ഈ വരുന്ന 12-ാം തീയതി വേമ്പനാട്ട് കായൽ നീന്തി കിടക്കുകയാണ്. ചേർത്തല തവണക്കെട് നിന്ന് ആരംഭിച്ച് വക്കത്തെ അവസാനിക്കുന്ന 4 കിലോമീറ്റർ ഇരു കൈകളും ബന്ധിച്ചാണ് നീന്തുന്നത്. ലോക റെക്കോർഡ് കരസ്ഥമാക്കുന്നതിനു വേണ്ടിയുള്ള ഉദ്യമത്തിലാണ് കൊച്ചുമിടുക്കി എല്ലാവിധ ആശംസകളും നേരുന്നു, പ്രാർത്ഥനയും നേരുന്നു. കുട്ടിയുടെ പിതാവും കോച്ചുമാണ് ബിജു തങ്കപ്പൻ. കുട്ടിയുടെ മാതാവ് വാരപ്പട്ടി ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ കൂടിയായ ശ്രീമതി ശ്രീല സി ആണ്. കുട്ടിയുടെ വിജയം വാരപ്പട്ടി ഗ്രാമപഞ്ചായത്തിലെ മൊത്തം വിജയമായി കാണുന്നു. വാരപ്പട്ടി ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനിലയിൽ വിജയത്തിനു വേണ്ടി എല്ലാവിധ പ്രാർത്ഥനകളും നേടുന്നു, എല്ലാവിധ ആശംസകളും നേടുന്നു. നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട ലയയെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ഞാൻ വീട്ടിലെത്തിയിട്ടുള്ളത്. ലയ ഒരു വലിയ മത്സരമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുകയില്ല. ഒരു ഗിന്നസ് റെക്കോർഡ്, ലോകത്താദ്യമായി ലയയുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഒരു കൊച്ചുമിടുക്കി ഇരു കൈകളും ബന്ധിച്ചുകൊണ്ട് വേമ്പനാട്ട് കായൽ നീന്തി കിടക്കുക എന്നുള്ള വലിയ ശ്രമകരമായ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. നാളെ രാവിലെ ആലപ്പുഴയിൽ ചേർത്തലയിൽ നിന്നും ആരംഭിക്കുന്ന നീന്തൽ കോട്ടയം ജില്ലയുടെ വൈക്കം ബീച്ച് കടവിൽ എത്തിച്ചേരുന്ന നിലയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 2.5 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ടാണ് 4 കിലോമീറ്റർ കൂടുതൽ ദൂരം ഇരു കൈകളും ബന്ധിച്ചുകൊണ്ട് നീന്തുന്നതിന് വേണ്ടി ഈ കൊച്ചുമിടുക്കി ഇപ്പോൾ തയ്യാറെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സ് വെച്ചാൽ ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും ആ ഒരു ആത്മവിശ്വാസമാണ് ഇവിടെ ലയ വിളിച്ചറിയിക്കുന്നത്. നന്നേ ചെറിയ പ്രായത്തിൽ തന്നെയാണ് ഇവിടെ പ്രിയപ്പെട്ട ബിജു ലയയുടെ പിതാവും ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീമതി ശ്രീകലയും ഒക്കെ വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടിക്ക് ഇതിനാവശ്യമായ പരിശീലനവും വലിയ സപ്പോർട്ടും കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കാൻ വേണ്ടി ഈ കൊച്ചുമിടുക്കിക്ക് കരുത്ത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 4-ാമത് കുട്ടിയെയാണ് ഇപ്പോൾ ഇത്തരമൊരു വലിയ ഒരു ഉദ്യമം ഏറ്റെടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ബിജു പ്രാപ്തമാക്കിയിട്ടുള്ളത്. അതിൽ 3 കുട്ടികൾ വളരെ വിജയകരമായി അവർ ഈ വേമ്പനാട്ട് കായൽ നീന്തി കിടക്കുക എന്നുള്ള ആ ഒരു നീന്തൽ അത് വളരെ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചിരുന്നു. അവർക്കെല്ലാം വലിയ തോതിലുള്ള സ്വീകരണമാണ് ഈ നാട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ലയയുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഇരു കൈകളും ബന്ധിച്ചുകൊണ്ട് നീന്തുക എന്നുള്ളത്. ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഈ പ്രായത്തിൽ ഒരു ചെറിയ ഒരു പെൺകുട്ടി കൊച്ചുമിടുക്കി ഇത്തരമൊരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്കു കൂടി, പൊതുസമൂഹത്തിനു കൂടി ലയയുടെ ഈ ഒരു ഉദ്യമം അത് വലിയ ഒരു മോട്ടിവേഷനായി മാറട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. നാളെ രാവിലെ അരൂരിൽ നിന്നും ആരംഭിക്കുന്ന നീന്തൽ ബഹുമാനപ്പെട്ട ചേർത്തല MLA ശ്രീമതി ദലീമ അവിടെ അത് ഉദ്ഘാടനം ചെയ്യും. തുടർച്ചയിൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് കടവിലെത്തിച്ചേരുമ്പോൾ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ലയയെ സ്വീകരിക്കാനുണ്ടാകും. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഇങ്ങനെ ഇതുപോലെ ആർക്കും. വാരപ്പട്ടി സ്വദേശിനിയായ ലയ ബി നായർ, 11 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുമിടുക്കി വലിയൊരു റെക്കോർഡ് ഇടാൻ തയ്യാറെടുക്കുകയാണ്. കൈകൾ ബന്ധിച്ച് ആലപ്പുഴയിലെ തവണക്കടവ് മുതൽ വൈക്കം വരെ 4.5 കിലോമീറ്റർ ദൂരം നീന്തുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇതൊരു റെക്കോർഡായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. ലയയുടെ പിതാവ് ബിജു തങ്കപ്പനാണ് കോച്ച്. ബിജു ഇതിനോടകം തന്നെ 4 റെക്കോർഡുകൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേടിയെടുത്തിട്ടുണ്ട്. ബിജുവിനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ഷിഹാബ് കെ സൈനുവാണ്. അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ട ലയ, നാടിൻ്റെ ലോകത്തിൻ്റെ അഭിമാനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും, നന്ദി. നമസ്കാരം പ്രിയമുള്ളവരെ, സാഹസികത മനുഷ്യന് ഒരു വികാരമാണ്. പലരെ സംബന്ധിച്ചും
സാഹസികമായി പ്രവർത്തിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഒരു ഉത്സാഹവും ഒരു പ്രതിഭാസവുമായി കാണുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടില് വാരപ്പെട്ടി ഗ്രാമത്തിലെ ലയാബി നായർ എന്ന 11 വയസ്സുകാരി ഇതുപോലെ ഒരു വലിയ സാഹസത്തിന് മുതിരുകയാണ്. കൈകൾ രണ്ടും ബന്ധിച്ച് 4.5 കിലോമീറ്റർ നീന്തി ആലപ്പുഴ ചേർത്തലയിൽ നിന്നും കോട്ടയത്ത് വൈക്കത്തേക്ക് നീന്താനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഈ കുഞ്ഞനുജത്തി. ഗിന്നസ് ബുക്ക് റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഉദ്യമത്തിൽ നമ്മുടെ പ്രിയ കൂട്ടുകാരി വിജയിക്കട്ടെ, കുഞ്ഞനുജത്തി വിജയിക്കട്ടെ, ലോക റെക്കോർഡ് സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലുള്ള മെഡിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കേണ്ട നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. എന്റെ പ്രിയ കുഞ്ഞനുജത്തി ലയാബി നായർക്ക് ഈ ഉദ്യമത്തിൽ എല്ലാവിധ വിജയാശംസയും നന്മയും നേരുന്നു. നന്ദി.